ഐറ്റൽ പുറത്തിറക്കിയ മൂന്ന് ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഐറ്റലിൻ്റെ P55+, അതുപോലെ P55, അതുപോലെ P55T എന്നീ മൂന്ന് സ്മാർട്ട് ഫോണുകൾ. ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളും നമുക്ക് 10,000 രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങാമെന്നുള്ളതാണ് പ്രത്യേകത. മൂന്ന് ഫോണുകളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ P55+ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. കാരണം ഈ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്നത് പോലെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്, അതായത് P55+ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്, അതും 10,000 രൂപ വിലയിൽ താഴെ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല മൂന്ന് സ്മാർട്ട് ഫോണുകളിനകത്തും 50 MB ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു മൂന്ന് സ്മാർട്ട് ഫോണുകളിനകത്തുള്ള പ്രോസസ്സറുകൾ എല്ലാം സെയിം തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ ഈ മൂന്ന് ഫോണുകളുടെയും ബോക്സിന്റെ വല സൈഡിൽ ഇതുപോലെ പവർ പാക്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മൂന്ന് ഫോണുകളുടെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, P55+ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്നു. എന്നാൽ P55 എന്ന് പറയുന്ന മോഡൽ, അതിനകത്ത് നമുക്ക് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ 5000 mAh ബാറ്ററി. ഇവിടെ P55T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്ത് 6000 mAh ബാറ്ററി ആണ് വരുന്നത്. ഇങ്ങനെ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളും തമ്മിലുള്ളൂ. എന്ത് തന്നെയായാലും നമുക്ക് ഈ മൂന്ന് ഫോണുകളും അൺബോക്സ് ചെയ്ത് മൂന്ന് ഫോണുകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം P55 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ പൊട്ടിക്കാം. ഇതിനകത്ത് നോക്കിയാൽ മൂന്ന് ഫോണിൻ്റെ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ആണെന്ന് പറയുന്നു. അതായത് പർട്ടിക്കുലർ കാലയളവിനുള്ളിൽ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് P55+ ബോക്സ്. മൂന്ന് ബോക്സും ചുവന്ന കളറുകളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് 6.6 ഇഞ്ചിൻ്റെ HD+ 90Hz റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത് 16 GB റാമാണ് ഈ ഒരു ഫോണിനകത്തുള്ളത് ഈ പ്രൈസ് പോയിന്റിൽ. അതായത് 16 GB എന്ന് പറയുന്നത് ആക്ച്വലി 8 GB റാമാണ്, പക്ഷേ 8 GB റാം ഇതിൻ്റെ ഇന്റർണൽ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് 16 GB റാമിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ 50 MP മെഗാപിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഫോണിലും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുക്കാറില്ല. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന പ്രോസസ്സർ, അതും ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ മൂന്ന് ഫോണുകളിനകത്തും നൽകിയിരിക്കുന്നത്. ഇതിനകത്തും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായും മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലാണ് നമുക്ക് ലഭ്യമാവുക. ഏകദേശം 1200-ലധികം സർവീസ് സെൻ്ററുകൾ ഈ ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിനുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുമുണ്ട്. ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഹൃതിക് റോഷൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റാപ്പിങ്ങിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതുപോലെ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോണിലേക്ക് വരാം. കൂടാതെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു VIP ഓഫർ ഐറ്റൽ സ്മാർട്ട് ഫോണിൻ്റെ, അതായത് ഈ പറയുന്ന ഫ്രീ ഓൺ ടൈം, അതായത് ഓൺ ടൈം ഫ്രീ റീപ്ലേസ്മെൻറ്റ് വിത്തിൻ 100 days, 100 ദിവസത്തിനുള്ളിൽ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. അതുപോലെ ഐറ്റലിൻ്റെ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, യൂസർ മാനുവൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. കൂടാതെ ഇതേ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ടൈപ്പ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഈ പ്രൈസ് പോയിന്റിലും എന്തായാലും Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇവിടെയായിട്ട് സിം ഇഞ്ചക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 45 വാട്ടിൻ്റെ ചാർജർ, ഇതാണ് 45 വാട്ടിൻ്റെ ആ ഒരു ചാർജർ. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ബ്രിക്കാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഫോണിനകത്തേക്ക് തിരിച്ചു വരാം. ഇതേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ, അത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, വീഗൻ ലെതർ ഫിനിഷും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഐറ്റൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതും 10,000 രൂപ വിലയിൽ താഴെ. അടിപൊളി, കാരണം നല്ല ഒരു ലുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 ക്യാമറകൾ നമുക്കിതുപോലെ മൊഡ്യൂളിൽ 2 റൗണ്ട് സർക്കിളിനകത്ത് കാണാം. ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. നല്ല ഫിനിഷ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ 10,000 രൂപയിൽ താഴെ ഈ ഒരു വീഗൻ ലെതർ ഫിനിഷും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും. ഒരു പക്ഷേ ഇത് ഇവിടെ പവർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു ബാക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ഹോളോ ഫീലൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സൈഡ് പ്ലാസ്റ്റിക് ആണ് ഫ്രെയിം. അപ്പോൾ ഇത് ഫ്ലാറ്റ് ഫ്രെയിമാണ്. ഇടത് സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ സിം ട്രേ. താഴെ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോൺ ചാർജിങ്ങിന് ഇതുപോലെ USB Type-C ചാർജിംഗ് പോർട്ട്. അതുപോലെ സ്പീക്കർ ഗ്രില്ല്. വല സൈഡിൽ പവർ ബട്ടണിൽ തന്നെ ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോളിയം റോക്കേഴ്സും കാണാം. മുകളിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഫ്രെയിം എന്ന് പറയുന്നത് നല്ല ഗ്ലോസി ഫിനിഷിലാണ് ഐറ്റൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണെന്ന് പറയേണ്ടി വരും. ഇനി ഈ ഒരു ഫോൺ നല്ല വെയിറ്റൊക്കെ വളരെ കുറവാണ്, ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ ഓൺ ആയി ബൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റ് 2 സ്മാർട്ട് ഫോണുകളും ഇടപെടാമെന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം P55. ഓർക്ക, P55 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ഇതിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് 24 GB ആണ് റാം ആയിട്ട്
ഐടെൽ ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഇതിനകത്ത് 8 GB റാമും 16 GB ആണ് ഇതിനകത്ത് മെമ്മറി ഫ്യൂഷൻ വഴി ഓൺബോർഡ് മെമ്മറിയിൽ നിന്നും 16 GB റാം എടുത്തുകൊണ്ട് മൊത്തത്തിൽ 24 GB ഒരു എഫക്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. 128 GB ആണ് ഇതിൻ്റെ ഇന്റേണൽ സ്റ്റോറേജ്. ഇതിനകത്തും 50 MP AI ഡുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. അതും 90 Hz റിഫ്രഷ് ആയിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 18 W ഫാസ്റ്റ് ചാർജിംഗ് ആണ് P55 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ T606 എന്ന് പറയുന്ന സെയിം പ്രോസർ. ഇതിനകത്തും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ 4 വ്യത്യസ്ത നിറങ്ങളാണ് ലഭ്യമാവുക. ഈ ഒരു ഫോണിൻ്റെ ബോക്സിലും ഫോൺ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ ബോക്സിനകത്ത് വേറെ ഉള്ളത് നേരത്തെ കണ്ട സെയിം തിങ്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിനൊന്നും കൂടുതൽ പറയുന്നില്ല. ഇതിനകത്തും ബാക്ക് കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് കേസിൽ ആ ഒരു ക്യാമറ കട്ടൗട്ട് വളരെ വലുതാണ്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ 18 W തന്നെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി ഈ ഒരു ഫോണും ഇത്തരത്തിൽ USB Type-C ചാർജിങ് കേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. ഫോണിലേക്ക് വരാം അതും. അതോടാണെന്ന് ഒരു നമ്മളുടെ ഒരു വീഡിയോയിൽ 3 ഫോണുകൾ ഒരുമിച്ച് അൺബോക്സ് ചെയ്യുന്നു തോന്നുന്നു. രണ്ടെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് P55 എന്ന് പറയുന്ന ഫോൺ. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു. ഇതേ ബാക്ക് നമ്മൾ പല ഫോണുകളിലും അടുത്തിടെയും കണ്ടതാണ് എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഇത് ഇവിടെ ഡിസൈൻ ബൈ ഐടെൽ പവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഐഫോൺ ലൈക്ക് ഡിസൈൻ ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ട ഒരു 3 ക്യാമറ മൊഡ്യൂളുകൾ ഇത്തരത്തിൽ റൗണ്ടായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 ക്യാമറകളെ ഉള്ളൂ. ഇതെന്ന് പറയുന്ന LED ഫ്ലാഷ് ലൈറ്റ് ആണ്. ഈ 3 ഫോണുകളിലും സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 50 MP AI ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു. ഇതും ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സി ഡിസൈൻ ആണ്. അതുപോലെ ബാക്ക് ഇവിടെ പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലും കാണാൻ മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓർക്കുക, ഇതൊക്കെ 10,000 രൂപയിൽ താഴെ 9,000 രൂപയും താഴെയൊക്കെ വരുന്ന ഫോണുകളാണ്. പക്ഷേ ഇതിനകത്തെല്ലാം നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയാണ്, വാട്ടർ ഡ്രോപ്പ് നോച്ച് പോലും അല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതും ബൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്മാർട്ട് ഫോൺ കൂടി അൺബോക്സ് ചെയ്യണം. ഇതിനകത്തെല്ലാം ഈ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഉണ്ടെന്നുള്ള ഓർപ്പിക്കട്ടെ. ഇത് P55T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000 mAh ആണ്. ഈ 3 ഫോണിലും ഒരേ പ്രോസർ തന്നെയാണെന്ന് മറക്കരുത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. ഇത് P55T. ഇതിനകത്ത് 6000 mAh ബാറ്ററി വിത്ത് 18 W ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 6.6 ഇഞ്ച് ഡിസ്പ്ലേ, അതും HD+ ഡിസ്പ്ലേ, 90 Hz റിഫ്രഷ് റേറ്റ്, 8 GB റാം ആണ്, 128 GB ഇന്റേണൽ സ്റ്റോറേജ്. ഇതിനകത്തും 50 MP ഡ്യുവൽ ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. ഇതിനകത്ത് 2 കളർ വേരിയന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അതും അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അതും ആ പാക്കിംഗ് രീതികളെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അതിൻ്റെ ബോക്സിൻ്റെ കണ്ടൻറ്റും സെയിം തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും എടുത്തധികം കാണിക്കേണ്ട കാര്യമില്ല. എങ്കിലും കാണിക്കുന്നു, കഴിഞ്ഞ കണ്ടതിൽ പോലെയുള്ള സെയിം ബാക്ക് കേസ്. ഇതും Type-C ചാർജിങ് കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 18 W ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ 3-ാമത്തെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള P55T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഈ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ P55 P55T കാഴ്ചയ്ക്ക് ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ P55+ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് വീഗൻ ലെതർ ഫിനിഷും ഒക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഡിസൈൻ വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു P55+ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. പേര് കൺഫ്യൂഷൻ ആകണ്ട, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, 55+ 55 55T. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 3 സ്മാർട്ട് ഫോണുകളും ആൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 സ്മാർട്ട് ഫോണുകളും ഒരുപോലെ തന്നെയാണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഡിസ്പ്ലേയുടെ സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സ്മാർട്ട് ഫോണുകളും, അതായത് 55 ഉം 55 T ഡിസ്പ്ലേ സൈസും എല്ലാം ഐഡൻറ്റിക്കലാണ്. അതിനകത്തേക്കാളും ഒരു അല്പം ചെറിയ സൈസാണ് 55+ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. കൃത്യമായിട്ട് പറയുന്നത് 6.56 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്മാർട്ട് ഫോണുകളും HD ഡിസ്പ്ലേ ആണ് റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3 സ്മാർട്ട് ഫോണുകളിനകത്തും 90 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേയാണ് 3 ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. ഇനി 55+ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്ന യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന ഒക്ടോകോർ 4G പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ഓർക്കുക, 3 ഫോണിലും സെയിം പ്രോസറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 8 GB റാമും 256 GB ഇന്റേണൽ സ്റ്റോറേജും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 45 W ഫാസ്റ്റ് ചാർജിങ്ങും 5000 mAh ബാറ്ററിയും. അപ്പോൾ ഈ ഒരു 45 W ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനെ കാണാറില്ല. അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. പിന്നെ ഈ ഒരു വീഗൻ ലെതർ ഫിനിഷ്, അതും ഒരു അടിപൊളി ലുക്ക് തന്നെ എന്തായാലും P55+ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട്. ബാക്ക് ക്യാമറ വരുമ്പോൾ 50 MP പ്രൈമറി ക്യാമറയും ഒരു AI സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 8 MP ഒരു സെൽഫി ക്യാമറയാണ് പഞ്ച് ഹോൾ ക്യാമറയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 സ്മാർട്ട് ഫോണും പഞ്ച് ഹോൾ ക്യാമറ തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫുൾ HD
30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫുൾ എച്ച് ഡി 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാനാവുക. അപ്പോൾ ഈ ഒരു P55 Plus P55 ആൻഡ്രോയിഡ് വെർഷൻ 13 ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ P55T എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 14 ആണ്, ആൻഡ്രോയിഡ് 14 ഗോ എഡിഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ മൂന്ന് ഫോണുകളും തമ്മിലുള്ളൂ. മൂന്ന് ഫോണുകളിനകത്തും ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു 10,000 പ്രൈസ് റേഞ്ചിൽ അതിൽ താഴെ നിൽക്കുന്ന ഫോണിൽ സൈഡ് മൗണ്ടഡ് കൊടുക്കുന്നതും വലിയ കാര്യം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു P55 Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന് NFC സപ്പോർട്ട് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂന്ന് ഫോണുകളെ പറ്റിയും പറയാനുള്ളത്. അപ്പോൾ ഈ മൂന്ന് ഫോണുകളിലും ഏറ്റവും കൂടിയ സ്പെക്കുള്ള ഫോൺ എന്ന് പറയുന്നത്, ചെറിയ അപ്പർ ഹാൻഡ് ഉള്ള ഫോൺ എന്ന് പറയുന്നത് P55 Plus ആണ്. അതായത് NFC ഉണ്ട്, മറ്റ് രണ്ടിനകത്ത് NFC ഇല്ല. അതുപോലെ മൂന്ന് ഫോണുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഡൈനാമിക് പോർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോൺ ഇതുപോലെ ചാർജിന് ഇടുമ്പോഴും കോൾ നോട്ടിഫിക്കേഷനും വരുമ്പോഴും ഒക്കെ അത്തരം നോട്ടിഫിക്കേഷൻ നേരത്തെ നമ്മൾ ഐഫോണിലൊക്കെ കണ്ടതുപോലെ ഇത്തരത്തിൽ ആ ഒരു പഞ്ച് ഹോൾ ക്യാമറയ്ക്ക് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു മൂന്ന് ഫോണിനും നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് അല്പമെങ്കിലും കൂടി നിൽക്കുന്ന ഫോൺ. അത് കഴിഞ്ഞാൽ, അതായത് P55 Plus, അത് കഴിഞ്ഞാൽ P55T, അതിനും താഴെ നിൽക്കുന്നു P55. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഫീച്ചറുകളും ഈവൻ NFC ഉൾപ്പെടെ കിട്ടണമെങ്കിൽ നമ്മൾ P55 Plus എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. 10,000 രൂപയിൽ താഴെ NFC, വീഗൻ ലെതർ ഫിനിഷ്, അതുപോലെ ഡൈനാമിക് ബാറ്, അതുപോലെ പഞ്ച് ഹോൾ ക്യാമറ തുടങ്ങിയ കാര്യങ്ങൾ വരിക, അതുപോലെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 45 വാട്ടിൻ്റെ ചാർജർ ഫോണിൻ്റെ ബോക്സിൽ വരിക, ഇതൊക്കെയാണ് P55 Plus എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത. നമുക്കറിയാം ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ മൊബൈൽ ഷോപ്പുകൾ പോലും നിറഞ്ഞിരിക്കുന്ന ഫോണുകളാണ് ഐറ്റൽ ബ്രാൻഡിൻ്റേത്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ 10,000 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് ഫോണുകളിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഫോൺ വാങ്ങാം. ഓർക്കുക, മൂന്ന് ഫോണുകളും 4G സ്മാർട്ട് ഫോണാണ്.